വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റിഫ്രഷിംഗ് ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിനാദ്യം നമുക്ക് ഒരു അരക്കപ്പ് പാലെടുക്കണം. പിന്നെ ഒരു അരക്കപ്പ് ഫ്രഷ് ക്രീം ഒഴിക്കുക, അരക്കപ്പ് പഞ്ചസാരയും ഇടുക. റിജിഡ് അല്ലാത്തൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജെലറ്റിന് പകരം മെറോൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സ്പ്രെഡബിൾ അഗർ എടുത്തിരിക്കുന്നത്. ഇത് സീവീഡിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ട് എടുക്കുന്ന ഒരു വെജിറ്റേറിയൻ പ്രൊഡക്റ്റാണ്. കെമിക്കൽ പ്രോസസ്സിലൂടെ ഒന്നും കടന്നു പോകാത്തതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തിയർ ഓപ്ഷനാണ്. അപ്പോൾ ഒരു ടീസ്പൂൺ വണ്ണ ജെല്ല് എടുത്തിട്ട് ഈ പാലിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ചൂടാക്കിച്ചെടുക്കണം. തിളച്ച് വരുമ്പോൾ 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കൂടി വെച്ചിട്ട് നമുക്കിത് ഇറക്കി വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു സ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. മാംഗോയുടെ സീസൺ ആയതുകൊണ്ട് ഞാനൊരു മാംഗോ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ചോപ്പ് ചെയ്തും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. ഒരു ട്രോപ്പിക്കൽ ഇറ്റാലിയൻ ഡെസേർട്ടായ പനാക്കോട്ടയാണ് നമ്മൾ ഉണ്ടാക്കിയത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിഡ്ലൻ ഡെസേർട്ടാണ്. മെറോണിൻ്റെ ഈ ഒരു സ്പ്രെഡബിൾ അഗ്രഗ്ര വെച്ചിട്ട് ചെയ്താൽ ഇതുപോലെ നല്ല ക്രീമി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ നിങ്ങൾക്ക് കിട്ടും. ദുബായ്, അബുദാബി, ബഹ്റൈൻ, മസ്കറ്റിലുള്ള എല്ലാ ലീഡിംഗ് ലുലു ഹൈപ്പർ മാർക്കറ്റ്സിലും മെറോണിൻ്റെ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ആയിരിക്കും. ഐ സീ യു ഇൻ അദർ വീഡിയോ. ബൈ ബൈ.